ഇത് ശരിയല്ല ഇത് ശരിയല്ല യെസ് യെസ് നമ്മുടെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നതാണ് കണ്ടത് അതിനിടക്ക് എന്തിനാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി ഇതിൻ്റെ ഇടക്ക് വിളിച്ചിട്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിലാണോ എന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ളൊരു കാര്യമാണ് ഇവിടെ ആ സാഹചര്യം അവരിടയിലുള്ളതാണ് അതുതന്നെയാണ് അവരുടെ ഇടയിലുള്ള പുതിയ സാഹചര്യത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ പേരിപ്പോ ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ പറയാതിരിക്കുന്നതാണ് എന്തിനാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ പേര് വലിച്ചു വെച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അറിയുള്ളൂ അത് ഞാൻ പറയാ സി ബി ഐന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഇവിടെ സാർ ഈ സി ബി ഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു അവരുടെ ഷുഹൈബിന്റെ മാതാപിതാക്കളാണ് അത് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് ആസഫ് അലി മുഖാന്തരമാണ് ആ പെറ്റീഷൻ പോയിരുന്നത് സാർ അതുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധി അത് ജസ്റ്റിസ് കമാൽ പാഷ ആണ് ആ ഘട്ടത്തിലെ വിധി പുറപ്പെടുവിക്കുന്നത് ഇതിൽ തീവ്രവാദ സ്വഭാവമുള്ള യു എ പി എ ചുമത്താവുന്ന കേസാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ നിരീക്ഷിക്കുന്ന നില വന്നിരുന്നു ആ കേസിൽ ഇത് അല്ല ഇത് 7/3/2018 സാർ ഇവിടെ ഫലപ്രദമായ രീതിയിലാണ് കേസിൽ കുറ്റവാളികളെ കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നത് അതിനകത്ത് ആരാണ് പ്രതി ഈ പ്രതിയുടെ രാഷ്ട്രീയം എന്താണ് ഇതൊന്നും നോക്കിയല്ല പോലീസിൻ്റെ നടപടി കൃത്യമായിട്ടുള്ളതാണ് നിഷ്പക്ഷമായിട്ടുള്ളതാണ് കാര്യക്ഷമതയോടെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരമൊരു വിധി വന്നപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻ്റ് അത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം അത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിനെതിരെയുള്ള ഒരു പരാമർശമായിട്ടാണ് വന്നത് അതിൻ്റെ ഭാഗമായി അതിനൊരു പ്രതിവിധിയുള്ളത് സിംഗിൾ ബെഞ്ച് പറഞ്ഞതിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലേക്ക് പോകലാണ് സാർ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സർക്കാർ ഹർജിയുമായി പോയപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വിലയിരുത്തി സ്റ്റേ ചെയ്തു ആ സ്റ്റേ ചെയ്തൊരു വിലയിരുത്തലോടും കൂടിയാണ് അത് സി ബി ഐക്ക് കൈമാറുന്നതിന് ആവശ്യമായ വസ്തുതകളൊന്നും കണക്കിലെടുത്തില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അപ്പോൾ സിംഗിൾ ബെഞ്ച് ആവശ്യമായ വസ്തുതകൾ വിലയിരുത്ത കണക്കിലെടുക്കാതെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത് എന്നാണ് ഡിവിഷൻ ബെഞ്ച് ആദ്യഘട്ടത്തിൽ തന്നെ പരാമർശിക്കുന്നത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു ഈ മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന നിലയുണ്ടായി പക്ഷേ സുപ്രീം കോടതി ആ ഘട്ടത്തിൽ ഇടപെടാൻ തയ്യാറായില്ല ഇവിടെ ഇത് സർക്കാർ ചെയ്യേണ്ടതില്ലേ ഇപ്പൊ ഷുഹൈബ് എന്ന കൊല ചെയ്യപ്പെട്ട ആളോട് ബഹുമാനായ അംഗത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ ഉള്ള താല്പര്യം സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം ആ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു ഇവിടെ
സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ ദുർബലപ്പെടുത്താനുള്ള നടപടികളെടുത്തോ? ആ കേസിന്റെ ഫലപ്രദമായ അന്വേഷണത്തിന് നടപടികളാണല്ലോ എടുത്തത്. ഇത് ആ കേസിൽ മാത്രമല്ല, ഏത് കേസിലായാലും കേരള പോലീസ് ഈ നിലപാടാണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുന്നത്? എന്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റം പറയാൻ പറ്റുന്നത്? ഇവിടെ നാം കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം 2018 ഒരു ഭാഗവും രണ്ടാമത്തെ കുറ്റപത്രം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് കൊടുത്തത്. 2018 ഒന്ന്, 2019 മറ്റൊന്ന്. 2019 ജനുവരി 21 രണ്ടാമത്തത് കൊടുക്കുന്നത്. ആ കുറ്റപത്രം ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ തോതിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടാണ് ഇത് കേസിൻ്റെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം അന്വേഷണത്തിലെ പോരായ്മ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി കേസ് അന്വേഷണ ഘട്ടത്തിലോ അന്തിമ റിപ്പോർട്ട് നൽകിയ അവസരത്തിലോ ഈ ഹർജിക്കാർ മജിസ്ട്രേറ്റ് കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിച്ചുകൊണ്ട് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേസന്വേഷണം സുതാര്യമല്ല എന്ന വാദം നിലനിൽക്കുന്നല്ല എന്നും ഡിവിഷൻ ബെഞ്ച് 2019 ഓഗസ്റ്റിൽ വ്യക്തമാക്കി. അങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടാണ് അത് റദ്ദാക്കുന്നത്. അതിനെതിരെ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ SLP ഫയൽ ചെയ്തിട്ടുണ്ട്. സർ, ഇവിടെ പോലീസ് നടത്തിയ പ്രവർത്തനങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ കേസ് ഫ്രെയിം ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലംഭാവം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഇവർക്ക് സ്ഥാപിക്കാനേ കഴിയുന്നില്ല. പിന്നെ എന്താണ് CBIയോട് ഇത്ര വലിയ മമതയുണ്ടാകാൻ കാരണം? CBI വരുന്നതിനെ എന്തുകൊണ്ടാണ് എതിർത്തത് എന്ന് ചോദിച്ചു. അത് ഈ പ്രതികളെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല, കേരള പോലീസിൻ്റെ പ്രവർത്തനം അത് നിഷ്പക്ഷമാണ്, അതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോലീസിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പോലീസിൻ്റെ നടപടികൾക്കെതിരെയുള്ളൊരു പരാമർശങ്ങൾ എന്ന നിലക്ക് വന്നപ്പോൾ അതിനെതിരെ കോടതിയിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതാണ് കോടതിയിൽ പോകുന്നതിന് ഇടയാക്കിയത്. ഇവിടെ നാം കാണേണ്ടത് ഒരു വലിയ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഇതിൽ ദുരൂഹതകളുടെയും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെയും ആ പുകമറ നീക്കിയാലാണ്, അത് നീക്കിയാൽ ഇവിടെ അവതരിപ്പിച്ച പ്രമേയ നോട്ടീസിൽ കാതലായി ഒന്നും ഇല്ല എന്നത് വ്യക്തമാകും. ഇപ്പോൾ ഗൂണ്ടകൾ, ക്വട്ടേഷൻ സംഘങ്ങൾ, അവരുടെ തണലിൽ പ്രവർത്തിക്കുന്നതല്ല ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPI. ഇവിടെ പ്രതിപാദിച്ച വ്യക്തി നമ്മുടെ സമൂഹത്തിനും ഇവർ പരാമർശിച്ച പാർട്ടിക്കും അംഗീകരിക്കാനാവാത്ത പ്രശ്നങ്ങളിൽ പങ്കാളിയാകുമ്പോൾ ആ കാര്യങ്ങൾ അതേപോലെ വകവെച്ച് കൊടുക്കുന്നൊരു ശീലമല്ല ഞങ്ങൾക്കുള്ളത്. അത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാടും
സാധാരണഗതിയിൽ സ്വീകരിക്കാറില്ല. അത് പാർട്ടിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് ഞാൻ. സർക്കാരിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഏത് രാഷ്ട്രീയക്കാരായാലും കുറ്റം ചെയ്തിട്ടുണ്ടോ, ആ കുറ്റം ചെയ്തവർക്കെതിരെ ഫലപ്രദമായ അന്വേഷണവും നടപടിയും ഉണ്ടാകും. അതാണ് സർക്കാർ നിലപാട്. പക്ഷേ പാർട്ടി, ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ തെറ്റ് ചെയ്യുന്നവരെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും തിരുത്താൻ ശ്രമിക്കും. തെറ്റ് തിരുത്താനാകുന്നില്ലെങ്കിൽ പിന്നെ നടപടിയിലേക്കും കടക്കും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. ഇപ്പൊ ഞങ്ങളെ പാർട്ടിക്കകത്തൊക്കെ വരുന്ന എല്ലാവരും എല്ലാ തെറ്റുകൾക്കും അതീതരായവരാണെന്നൊന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്കുള്ള ദൗർബല്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് തിരുത്താൻ പറ്റുമെന്ന് തിരുത്തും, തിരുത്താൻ പറ്റാത്തതാണെങ്കിൽ നടപടിയിലേക്ക് കടക്കും. ഒരു കാര്യം പ്രമേയാവതാരകനെയും അപ്പുറത്തുള്ളവരെയും അറിയിക്കാൻ തയ്യാറാവുകയാണ്. അത് തെറ്റുകൾ മറച്ചു വെച്ച് സംരക്ഷിക്കുക എന്ന രീതി ഞങ്ങളെ സംബന്ധിച്ച് ഇല്ല എന്ന്. അതിനോട് ഒരു തരത്തിലും പൊറുക്കുന്ന നിലപാടും ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഇപ്പോ പാർട്ടി വിരുദ്ധ നിലപാട് കണ്ടാൽ സ്വാഭാവികമായും പാർട്ടിക്ക് പുറത്താകും. അത് പാർട്ടി വിരുദ്ധമായ നിലയിൽ വന്ന് കഴിയുമ്പോൾ പാർട്ടിക്ക് പുറത്തു പോയാൽ അത്തരം ചിലർ ചിലപ്പോൾ വല്ലാത്ത ശത്രുതയോടെ പാർട്ടിയോട് പിന്മാറാറുണ്ട്. അത് അപൂർവമായിട്ട് കാണുന്ന രീതിയാണ്. അതിന് വല്ലാതെ മനസ്സുഖം അനുഭവിക്കണ്ട. അതൊന്നും ഞങ്ങളെ അത്ര കണ്ട് ബാധിക്കുന്ന കാര്യമല്ല. അതിൻ്റെ ഭാഗമായി ഈ തെറ്റ് ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചേക്കരുത്. ഒരു ചെറിയ ശ്രമം അങ്ങനെ വരുന്നുണ്ടോ എന്നൊരു സംശയം. അത് ഗുണം ചെയ്യുന്നതല്ല. അതുമാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സർ, ഇവിടെ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് വിധി കൽപ്പിക്കേണ്ടത് നീതിന്യായ സംവിധാനമാണല്ലോ. നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ട്. ഇവിടെ പ്രമേയ അവതാരകൻ പരാമർശിക്കുന്ന വ്യക്തിക്കോ വ്യക്തികൾക്കോ എതിരെ ചില സുപ്രധാന നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുക. നിയമപരമായ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കും. അതിലാരുടെയും മുഖം നോക്കാതെ തന്നെ സ്വീകരിക്കും. അതിലാർക്കും സംശയമോ ആശങ്കയോ ഉണ്ടാകേണ്ടതില്ല. ഇവിടെ പരാമർശിച്ച വിഷയത്തിൽ അതിവേഗതയിലാണ് പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടിട്ടുള്ളത്. 100% നിയമപരമായാണ് പോലീസ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഗുണ്ടാത്തടവന്മാർക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കൽ ഞങ്ങളുടെ സംസ്കാരത്തിൽപ്പെട്ടതല്ല. ഞങ്ങൾക്കങ്ങനെ ഗുണ്ടാത്തടവന്മാരെ സംരക്ഷിക്കേണ്ട ആവശ്യകതയില്ല. ഒരു ഘട്ടത്തിലും അത്തരത്തിൽ ഒരു നടപടി LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. കാരണം അത്തരം കാര്യങ്ങളിൽ നിയമപരമായ നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടപെടുന്ന രീതി സർക്കാർ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ ക്രിമിനലുകൾ, കള്ളക്കടത്തുകാർ, കൊട്ടേഷൻകാർ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രിയങ്കരരാകുന്നത്? അതിൻ്റെ ചില പ്രകടനങ്ങൾ കാണുക. മാത്രമല്ല അവരുടെ വാക്കുകൾ വല്ലാതെ മഹത്വവൽക്കരിച്ച് അതിൻ്റെ
പങ്കു ചേർന്നുകൊണ്ട് അതിനെ ചാരി നിന്നുകൊണ്ട് സർക്കാരിനെയും മറ്റും ആക്രമിക്കാനുള്ള വ്യഗ്രതയാണ് കാണുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അതായത് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം, അവ ഉയർത്തുന്ന വെല്ലുവിളികൾ, അതിനെ ഒരു തരത്തിലും ഞങ്ങൾ കുറച്ചു കാണുന്നില്ല. ഇവിടെ പൊതുജീവിതത്തിൻ്റെ സ്വസ്ഥതക്കുമേൽ ഭീതിയുടെ ചിറകുകൾ വിരിച്ച് സ്വച്ഛന്ദം വിഹരിക്കുന്ന രക്തദാഹികളായ അക്രമി സംഘങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിനാവശ്യമായ എല്ലാ നിയമ നടപടികളും നിയമപരമായി ചെയ്യാവുന്ന എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇവിടെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആകാശ് എം വി, ജിജോ കെ വി എന്നിവർ കണ്ണൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കയ്യേറ്റം, നരഹത്യാശ്രമം, കൊലപാതകം, അടിപിടി, വധഭീഷണി ഇങ്ങനെയുള്ള നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഇവർ തുടർന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ജനങ്ങളുടെ സ്വയ ജീവിതത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതിന് കണ്ണൂർ റൂറൽ പോലീസ് മേധാവി ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും കരുതൽ തടങ്കലാക്കുന്നതിന് ഉത്തരവായിരിക്കും. എം വി ആകാശിനെ February 27 ജിജോ കെ വിയെ February 28 അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി February 28 മുതൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ ഇവിടെ പറഞ്ഞു വന്നൊരു കാര്യം, അന്വേഷണം പൂർത്തിയാക്കി ബന്ധപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ കേസിൽ പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ വാക്കാമൂലമോ രേഖാമൂലമോ തെളിവ് ലഭിക്കുന്ന പക്ഷം വിവരം ബന്ധപ്പെട്ട കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിച്ച് അന്വേഷണം തുടരാവുന്നതാണ് എന്ന് ക്രിമിനൽ നടപടിക്രമത്തിലെ 173(8) പ്രതിപാദിക്കുന്നു.